സ്വാഗതം കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് ശ്രീ രാജ്നാഥ് സിംഗ് മുൻപ് അദ്ദേഹം ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ ദിവസം ലക്നൌവിൽ നടന്ന ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അദ്ദേഹം സർക്കാർ പാലിച്ച വാഗ്ദാനങ്ങളുടെ പട്ടിക നിരത്തി അതൊന്ന് കാരണം കള്ളപ്പണം പിടിച്ചെടുക്കുമെന്നും ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വീതം നിക്ഷേപിക്കുമെന്നും പെട്രോളിനും ഡീസലിനും അൻപത് രൂപയ്ക്ക് വില കുറയ്ക്കുമെന്നും വീടും റോഡും ോടും നിർമ്മിക്കുമെന്നും സൗജന്യ റേഷൻ നൽകുമെന്നും ഓരോ വർഷവും രണ്ടു കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്നുമൊക്കെയായി ഒക്കെയായി ഒരായിരം വാഗ്ദാനങ്ങളായിരുന്നു രണ്ട് തിരഞ്ഞെടുപ്പിലുമായി ബി ജെ പി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത് എന്നാൽ പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിച്ചെന്നാണ് ബഹുമാന്യ ശ്രീ രാജ്നാഥ് സിംഗ് ജി പറയുന്നത് കേൾക്കണം കാതോർ തിരിക്കണം അദ്ദേഹം പാലിച്ച വാഗ്ദാനം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് സർക്കാർ നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീമ്പ് പറച്ചിൽ അതെ അതവർ പാലിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ക്ഷേത്രം പൂർത്തിയാകുന്നു വിദേശത്തും സ്വദേശത്തും നിന്ന് സംഭാവനകൾ കുന്നുകൂടുകയാണ് സംഭാവന നൽകാൻ തിക്കിത്തിരക്കുന്ന രാജ്യത്തെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരെ തട്ടി ആർ എസ് എസ് കാര്ക്ക് സംഭാവന നൽകാൻ പ്രത്യേകം കൗണ്ടർ തന്നെ വേണമെന്ന ആവശ്യം വരെ ഉയരുന്നുണ്ടത്രേ കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോൾ അന്നം വിളമ്പുന്ന കർഷകർ ഉരുകി ഒലിക്കുന്ന ചൂടിലും രക്തം കട്ട പിടിക്കുന്ന തണുപ്പത്തും ജീവിക്കാനായി സമരം ചെയ്യുമ്പോൾ ഓക്സിജൻ ഇല്ലാതെ പിഞ്ചുമക്കൾ പിടഞ്ഞു മരിക്കുമ്പോൾ ആംബുലൻസ് കിട്ടാതെ ഉറ്റവരുടെ മൃതശരീരം കിലോമീറ്ററുകളോളം തലയിൽ ചുമക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട രാമക്ഷേത്രം അഭിമാന സ്തംഭമായി ഉയരുകയാണത്രേ എല്ലാവരും സമന്മാരായ പട്ടിണിയും പരിവട്ടവും പരിവേദനങ്ങളും ഇല്ലാത്ത രാമരാജ്യത്തിൻ്റെ ഓർമ്മ ഉണർത്തി ആധുനിക ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാനുള്ള രാമക്ഷേത്രം പണിയുമെന്ന വാഗ്ദാനം അവർ പാലിച്ചത്രേ ഇവിടെ ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അറുനൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എഴുപതെണ്ണവും നാലാം വർഷം പൂർത്തീകരിച്ച് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇടത് സർക്കാർ ഇവിടെ വൻകിട നിർമ്മിതികളുണ്ട് കമാനങ്ങളുണ്ട് കെട്ടിടങ്ങളുണ്ട് അതെല്ലാം അത്യാധുനിക പള്ളിക്കൂടങ്ങളാണ് നൂറ് കൊല്ലത്തിലധികം ആയുസ് കൽപ്പിക്കപ്പെടുന്ന പാലങ്ങളാണ് മെട്രോ ട്രെയിൻ ചീറിപ്പായുന്ന ആകാശപാതകളാണ് അത്യന്താധുനിക ചികിത്സ സാധാരണക്കാരന് സൗജന്യമായി ഉറപ്പ് നൽകുന്ന ആതുരാലയങ്ങളാണ് അവിടെ കേന്ദ്രം പ്രത്യേക ഫണ്ട് നൽകി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നത് അതിന് താഴെയുള്ള ചേരികൾ മതിലുകൾ കെട്ടി മറച്ചിട്ടാണ് ഇവിടെ ചേരികൾ ടൗൺഷിപ്പുകൾക്ക് സമാനമായി മാറിക്കൊണ്ടേയിരിക്കുന്നു കോടാനുകോടികളുടെ പ്രതിമകളല്ല സാംസ്കാരിക നായകരുടെ ഓർമ്മ പുതുക്കാൻ ഓരോ ജില്ലയിലും ഓരോ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഉയരുന്നത് പഠിക്കാൻ ഓർമ്മിക്കാൻ ഓർമ്മപ്പെടുത്താൻ ഉതകുന്ന സാംസ്കാരിക കേന്ദ്രങ്ങൾ പ്രതിമയ്ക്ക് ഫണ്ടുണ്ട് റേഷൻ നൽകാൻ ഫണ്ടില്ല പത്തു കോടിയോളം പാവപ്പെട്ടവരെ റേഷനിൽ നിന്നും ഒഴിവാക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത നൽകുന്ന റേഷന്റെ വില വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഞെക്കിപ്പിഴിയുമ്പോഴും പ്രതിമകൾ പണിതുയർത്താൻ പണമൊഴുക്കിക്കൊണ്ടിരിക്കും ആപത്തുകാലത്ത് ജീവൻ രക്ഷിക്കാൻ അയച്ച ഹെലികോപ്റ്ററിന്റെ വാടക കൊള്ളപ്പലിശക്കാരൻ്റെ ക്രൂര മനസ്സോടെ കേരളത്തിൽ നിന്നും പിടിച്ചു വാങ്ങി അപ്പോഴും അവിടെ പ്രതിമയ്ക്ക് മുകളിൽ പറക്കാൻ സൗജന്യ ഹെലികോപ്റ്ററുകൾ നിരന്നു കിടക്കും ക്ഷേത്രത്തിനും പ്രതിമയ്ക്കും വിദേശത്തു നിന്നും സഹായം വാങ്ങും ചോദിച്ചും വാങ്ങും പിടിച്ചും വാങ്ങും നിർബന്ധിച്ചും വാങ്ങും എന്നാൽ പ്രളയത്തിൽ മുങ്ങി തകർന്ന റോഡും പാലവും വീടും പുനർനിർമ്മിക്കാൻ വിദേശത്തെ സർക്കാരുകൾ സഹായം ഇങ്ങോട്ട് തന്നാൽ അഭിമാനത്തിൻ്റെ തൊടുന്യായം ന്യായം പറഞ്ഞ് മുടക്കും അത്തരം അന്നം മുടക്കികളെ തട്ടിയെറിഞ്ഞാണ് നമ്മൾ നമ്മുടെ സർക്കാരിനൊപ്പം മുന്നോട്ട് പോയത് പൗരത്വത്തിൻ്റെ പേരിൽ സഹോദരങ്ങളെ നാടുകടത്താനും ജയിലിൽ അടയ്ക്കാനും ശ്രമിച്ചതും വാഗ്ദാനം പാലിക്കലാണത്രേ അതെ ഇവരുടെ വാഗ്ദാനങ്ങൾ മനുഷ്യരെ ചേർത്തു പിടിക്കുന്നതല്ല അകറ്റി നിർത്തുന്നതാണ് അതവർ പാലിക്കും ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും ഭിന്നിപ്പിക്കും അതും വാഗ്ദാനം പാലിക്കലാണ് ഇങ്ങടെ കെട്ട കാലത്ത് ആരും പട്ടിണി കിടക്കാതിരിക്കാൻ കണ്ണു തുറന്നിരുന്ന ജാഗ്രതയുടെ പേരാണ് സർക്കാർ ജനങ്ങളെ നേട്ടങ്ങളുടെ പരകോടിയിലെത്തിച്ച വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ പേരാണ് സർക്കാർ ഇതാണ് വ്യത്യാസം വാഗ്ദാനങ്ങളുടെ വ്യത്യാസം വാക്കു പാലിക്കലുകളുടെ വ്യത്യാസം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന നന്മ ആഗ്രഹിക്കുന്ന പുരോഗതി ആഗ്രഹിക്കുന്ന ഈ സർക്കാർ തുടരണം കെട്ട കാര്യങ്ങളോ കെട്ടുകഥകളോ അല്ല വാഗ്ദാനം കെട്ട കാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്കുമല്ല ലക്ഷ്യം പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന ഉറപ്പ് എല്ലാം ശരിയാകുമെന്ന ഉറപ്പ് അത് അക്ഷരം പ്രതി പാലിച്ചവരുടെ ഉറപ്പ് ആ ഉറപ്പാണ് എൽ ഡി എഫ്